മുല്ലപ്പെരിയാർ ഡാമിലെ ഷട്ടറുകൾ അറിയിപ്പില്ലാതെ അർദ്ധരാത്രിയിൽ ഉൾപ്പെടെ തുറന്നുവിടുന്ന തമിഴ്നാട് സർക്കാരിന്റെ നടപടിയെ അതിരൂക്ഷമായ ഭാഷയിലാണ് സംവിധായകൻ വിനയൻ വിമർശിച്ചിരിക്കുന്നത് കലാ സാംസ്കാരിക രംഗത്തുള്ളവർ ഈ വിഷയത്തിൽ ഗൗരവമായ ഇടപെടൽ നടത്തണമെന്നുള്ള അഭിപ്രായം പല കോണുകളിൽ നിന്നും ഉയരുമ്പോഴാണ് സംവിധായകനായ വിനയൻ ധീരമായി ഇത്തരത്തിൽ ഒരു നിലപാട് കൈക്കൊണ്ടിരിക്കുന്നത് അതിശക്തമായ ഭാഷയിൽ തമിഴ്നാടിനെ വിമർശിക്കുന്നത് രാത്രിയിൽ ഭീതി കൊണ്ട് കുഞ്ഞുങ്ങളെയും കയ്യിലെടുത്തുകൊണ്ട് ഉറക്കമില്ലാതെയിരിക്കുന്ന സാധാരണക്കാരന്റെ അവസ്ഥയ്ക്ക് അവസാനം ഉണ്ടാകണം എന്നാണ് അദ്ദേഹം ഫേസ്ബുക്കിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇത് നമ്മുടെ സർക്കാരോ ഏതെങ്കിലും ഒരു പാർട്ടിയോ വിചാരിച്ചാൽ തീരുന്ന പ്രശ്നമല്ല കേരളത്തിലെ എല്ലാ സാംസ്കാരിക നേതാക്കളും രാഷ്ട്രീയ നേതാക്കളും സമുദായ നേതാക്കളും ഒരുമിച്ച് ഇന്ത്യ ആകെ ശ്രദ്ധിക്കുന്ന രീതിയിൽ പ്രതികരിച്ചാൽ മാത്രമേ ഈ മരണക്കിണിയിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് വിനയൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ നൽകുന്ന ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് മുല്ലപ്പെരിയാർ വിഷയത്തിൽ മൗനം വെടിഞ്ഞുകൊണ്ട് രാഷ്ട്രീയ സാംസ്കാരിക മേഖല ഒറ്റക്കെട്ടായി പ്രതികരിക്കുന്നത് മുല്ലപ്പെരിയാർ ഡാമിന്റെ താഴ്വാരത്ത് താമസിക്കുന്ന ജനങ്ങൾ രാത്രിയിൽ ഞങ്ങൾക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല ഭീതി കൊണ്ട് കുഞ്ഞുങ്ങളെയും കയ്യിലെടുത്ത് തുറക്കമൊഴിച്ചിരിക്കുന്ന ഞങ്ങൾക്ക് ജോലിക്ക് പോലും പോകാൻ കഴിയുന്നില്ല ഇക്കാര്യം നിസ്സഹായരായി ചാനലുകളുടെ മുന്നിൽ പറയുന്നത് നമ്മൾ എത്രയോ ദിവസങ്ങളായി കേൾക്കുന്നതാണ് മുലപ്പെരിയാർ ഡാമിന്റെ പഴക്കവും അതിനെന്തെങ്കിലും സംഭവിച്ചാൽ ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജീവനാണ് ഹോമിക്കപ്പെടുന്നത് എന്നുള്ള കാര്യമൊക്കെ നാളുകളായി നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയമാണ് അതിവിടെ ആവർത്തിക്കുന്നില്ല പക്ഷേ പുതിയ സാഹചര്യം അതീവ ഗുരുതരമാണ് നമ്മുടെ ഡാമുകളുടെ വൃഷ്ടിപ്രദേശങ്ങളെല്ലാം നിരന്തരം മഴ പെയ്യുന്ന മഴക്കാടുകളായി മാറിയിരിക്കുന്നു സ്ഥ വ്യതിയാനങ്ങൾ മനസ്സിലാക്കാതെ ഇനിയും നിസ്സാരവൽക്കരിച്ചു കൊണ്ടുപോകുന്നത് ആത്മഹത്യാപരമാണ് ഇതിനു മുൻപുള്ള ഭരണാധികാരികളെ അപേക്ഷിച്ച് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ മുല്ലപ്പെരിയാറിന്റെ അപകട സാധ്യത മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിലും തമിഴ്നാട്ടിലെ ശക്തമായ രാഷ്ട്രീയ ലോബിയും ഉദ്യോഗസ്ഥ ലോബിയും ഇക്കാര്യത്തിൽ ഒരു രീതിയിലും ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ തയ്യാറായുള്ളവരല്ല സംസ്ഥാനങ്ങൾ തമ്മിലുള്ള അതീവ സെൻസിറ്റീവ് വിഷയമായതിനാൽ ആരെയും കുറ്റപ്പെടുത്താനുമാകില്ല പക്ഷേ പാതിരാത്രി വെള്ളം തുറന്നുവിട്ട് ഡാം താഴ്വാരത്ത് താമസിക്കുന്ന ജനതയെ ഉറങ്ങാൻ സമ്മതിക്കാത്ത ഭയചകിതരാക്കുന്ന ഏർപ്പാടെങ്കിലും നിർത്തണമെന്നും നിരവധി പ്രാവശ്യം പറഞ്ഞിട്ടും അതിന് പുല്ലുവില കൊടുക്കുന്നവരോട് ഈ ഡാം കേരളത്തിലാണ് നിൽക്കുന്നത് എന്ന കാര്യം തമിഴ്നാട് മറക്കരുത് എന്നെങ്കിലും ഒന്ന് ശബ്ദമുയർത്തി പറയാൻ നമ്മുടെ സർക്കാർ തയ്യാറാകണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന നമ്മുടെ ഗവൺമെന്റിനോ ഏതെങ്കിലും പാർട്ടിക്കോ ഒറ്റയ്ക്ക് തീർക്കാവുന്നതിനപ്പുറത്തേക്ക് ഈ പ്രശ്നം മാറിയിരിക്കുന്നുവെന്നാണ് പാർലമെന്റിൽ കഴിഞ്ഞ ദിവസം തമിഴ്നാട് എം പിമാരുടെ പ്രകടനം കണ്ടപ്പോൾ തോന്നിയത് കേരളത്തിലെ എല്ലാ സാംസ്കാരിക നേതാക്കളും രാഷ്ട്രീയ നേതാക്കളും സമുദായ നേതാക്കളും ഒരുമിച്ചുകൊണ്ട് ഇന്ത്യ ആകെ ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിൽ പ്രതികരിച്ചാലേ ഈ മരണക്കിടിയിൽ നമുക്ക് രക്ഷപ്പെടാനാവുകയുള്ളൂ എന്നുള്ളതാണ് സത്യം അല്ലാതെ നിസ്സഹായതയോടെ എന്തു ചെയ്യാനാ നിങ്ങൾ തന്നെ പറയൂ എന്ന് ഭയം ഉറങ്ങാതിരിക്കുന്ന പാവങ്ങളോട് തന്നെ ചോദിക്കുകയല്ല വേണ്ടത് ഇതാദ്യമായിട്ടാണ് സാംസ്കാരിക മേഖലയിൽ നിന്നൊരാൾ ഇത്രമാത്രം അതിശക്തമായ രീതിയിൽ മുല്ലപ്പെരിയാർ വിഷയം ഉയർത്തിക്കാട്ടുന്നത് തമിഴ്നാട് സർക്കാരിനെയും കേരളത്തിലെ സർക്കാരിനെയും ഉദ്യോഗസ്ഥ മൃതുകളെയും ഇത്രയും രൂക്ഷമായ വിമർശനം ഉന്നയിച്ച വിനയന്റെ ഈ ഒരു കൂടിയെങ്കിലും കലാ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ഒന്നടങ്കം പ്രതികരിക്കേണ്ട ഒരു ആവശ്യകത കൂടിയാണ് ഉയർത്തിക്കാട്ടപ്പെടുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്